ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് ഉണ്ടാക്കുന്നത് പാലപ്പം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അരി എടുത്ത് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 1.5 മണിക്കൂർ കുതിർത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 കപ്പ് ചോറ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഈസ്റ്റ് 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം തന്നെ അരിയും തേങ്ങയും ചോറും പഞ്ചസാര ഈസ്റ്റും കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. ഉപ്പ് നമ്മൾക്ക് ഇത് പുളിച്ച് പൊങ്ങിക്കഴിയുമ്പോൾ ഇടാം. തണുപ്പുള്ള സ്ഥലത്തൊക്കെ അരി അരയ്ക്കുമ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ അരയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് പുളിച്ചു കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതൊരു കുഴിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. അത് പുളിച്ചു പൊങ്ങുമ്പോൾ 3 ഇരട്ടി പൊങ്ങും, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള പാത്രം വേണം എടുക്കാം. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. ഈസ്റ്റ് എടുക്കുമ്പം നല്ല ഒത്തിരി പഴയ ഈസ്റ്റ് എടുക്കരുത്, അത് പുളിക്കില്ല. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിന് വേണം നമ്മൾ വെള്ളം ചേർത്ത് അരയ്ക്കാൻ. ഇനി ഇത് നമുക്ക് പുളിച്ച് പൊന്താൻ വേണ്ടി വെക്കാം. ഇനി തണുപ്പ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഓവനൊന്ന് ചൂടാക്കിയിട്ട് അതിനകത്ത് വെക്കുവാണെങ്കിൽ റൂം ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, അപ്പോൾ പുളിച്ച് പൊങ്ങാൻ എളുപ്പമുണ്ട്. ഓവൻ ചൂടാക്കിയിട്ട് അത് ഓഫാക്കണം, എന്നിട്ട് വേണം അത് വെക്കാൻ. ഇപ്പൊ ഇത് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് അപ്പം ഉണ്ടാക്കാം. ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ആദ്യത്തെ അപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ ഉപ്പും പഞ്ചസാരയും ഒക്കെ കുറവാണെങ്കിൽ അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് ചിറ്റിച്ചു കൊടുക്കാം. മൂടി വെക്കാം. ഒരു 2-3 മിനിറ്റിനുള്ളിൽ റെഡിയാവും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം. ആദ്യത്തെ അപ്പം ഉണ്ടാക്കിയപ്പോൾ അതിന് കുറച്ച് പഞ്ചസാരയുടെ കുറവുണ്ട്. ഞാൻ 1/4 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര അതിലേക്ക് ഇടുകയാണ്. രണ്ടാമത്തെ അപ്പം റെഡി ആയിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇനി ഇത് പല ഷേപ്പ് ഇടയിലുണ്ടാക്കാം.